എൻ്റെ ഞാൻ താമസിക്കുന്ന റൂമിന്റെ മുകളിലാണ് എൻ്റെ ഡി ഒ പി താമസിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ ബ്രദറും എൻ്റെ റൈറ്ററും താമസിക്കുന്നത്. എൻ്റെ തൊട്ട് അടുത്ത റൂമിലാണ് എൻ്റെ അസോസിയേറ്റ് താമസിക്കുന്നത്. അപ്പൊ ഇവരുടെ അടുത്ത് ആദ്യം ചെല്ലുന്നു, ഇവരെ നോക്ക് ചെയ്യുന്നു, എന്നിട്ട് പറഞ്ഞു റൂം കുട്ടി താക്കോലുമായിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറയുന്നു. അപ്പൊ ഇവരെ വെച്ച് എന്താണ് അതൊക്കെ പറയാൻ പറഞ്ഞു. അപ്പൊ അവർ രണ്ടുപേരും കിട്ടുന്നു, ഈ റൂമിൽ ആരാ? അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ ഡി ഒ പി ആണ്. ആ അവനോട് കിടന്നോട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്ന് എന്റെ റൂമിന്റെ വാതിൽക്കൽ വരുമ്പോഴാണ് അല്ലെ എന്റെ റൈറ്ററേയും വിളിച്ചു, എന്റെ അസോസിയേറ്റേയും വിളിച്ചു. എന്നിട്ട് വരൂ, നിങ്ങൾ ഡയറക്ടർ അടുത്തോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ്. അവർക്ക് എന്താണെന്ന് അറിയില്ല അവർ സംഭവിക്കുന്നത്. അവർ കോറിഡോറിൽ വരുമ്പോ എന്റെ റൂമിന്റെ വാതിൽക്കൽ ആൾക്കാരുണ്ട്. എന്നിട്ട് അവരെയും കൂടെ അതോട്ട് കയറ്റി നിർത്തുന്നു. അപ്പൊ ഇവിടെ സർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ അവർ ഉറപ്പിച്ചു വരികയാണ്. അവർ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് എന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ മാസ്റ്ററിൽ എഴുതുക, സാക്ഷി എഴുതുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം. അതുപോലെ ഹോട്ടൽ റൂമിലെ മാനേജറെ കൊണ്ടുവരുന്നു, റിസപ്ഷനിസ്റ്റിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവർ തയ്യാറായി നിൽക്കുകയാണ് എഴുതാനും തൂക്കം അളക്കാനൊക്കെ ആയിട്ട്. അത്രയും നേരം തപ്പിയല്ലോ. അത് എങ്ങനെ തപ്പെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരു മൂന്ന് പേര് കയറി എന്റെ ബാഗ് തപ്പുക, ആ മൂന്ന് പേര് മാറി അടുത്ത് നിൽക്കുമ്പോൾ വേറെ മൂന്ന് പേര് അവര് തപ്പി അതേ ബാഗ് വീണ്ടും തപ്പുക, എന്റെ ബെഡൊക്കെ കംപ്ലീറ്റ് വലിച്ചെഴുതിട്ടിരിക്കുക, എന്റെ തലകണ മൂന്ന് പില്ലോ കണ്ട, മൂന്ന് പില്ലോ കംപ്ലീറ്റ് ഊരിയിട്ടിരിക്കുന്നു. അപ്പൊ കട്ടിന്റെ അടിയിൽ അവർ കയറുന്നു, എന്റെ ഹോട്ടലിന്റെ ജനാല തുറന്നിട്ട് വെളിയിലോട്ട് ടോർച്ച് അടിച്ച് നോക്കുന്നു. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സാർ എന്താണ് ഇങ്ങനെ നിങ്ങൾ കാണിക്കുന്നത്? പറഞ്ഞാ വിളിച്ച് പറഞ്ഞവർ അത്ര സ്ട്രോങ് ആയിട്ടാ വിളിച്ച് പറയുന്നത്. ഇവര് പറയാൻ തയ്യാറായി, ഇതാരാണ്? അവര് പറയുന്നില്ല, പറയില്ല, അവരുടെ ഇൻഫർമേഷൻ പറയില്ല. ആ പക്ഷേ നമുക്കറിയാൻ കഴിഞ്ഞാൽ ഫിഞ്ച് ഹോട്ടലിൽ നിന്ന് തന്നെയൊക്കെയാണ് കോള് വരിക. ഹോട്ടലിൽ വേറെ ആരോ വിളിച്ചു പറഞ്ഞതാണ് നമുക്ക് എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സത്യം എത്രമാത്രം സത്യമാണെന്ന് എനിക്ക് അറിയില്ല. ഹോട്ടലിലെ റൂമിൽ നിന്നല്ല കോൾ പോയിരിക്കുന്നത്, ഹോട്ടലിലെ ഫോണിൽ നിന്നല്ല കോൾ പോയിരിക്കുന്നത്, അവിടെ താമസിക്കുന്ന ആരോയിൽ നിന്നാണ് ആ കോള് പോയിരിക്കുന്നത് എനിക്കറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഹോട്ടലിലെ സിസിടിവി ഒക്കെ ഒന്ന് പരിശോധിക്കണല്ലോ. ഉറപ്പായിട്ടും അതിന്റെ ഒരു നടപടിയിലേക്ക് പോകുന്നുണ്ട്. ഇല്ല, ഞാനിപ്പോ എന്നെ സംഘടനയായിട്ട് സംസാരിക്കണം. അല്ല, എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അതെന്റെ ഭയവിധനാണ്. അത് ഇവരിത്രയും പേര് കയറുന്നു, ഞാൻ താമസിക്കുന്ന പോലെ ഒരു സൂട്ട് റൂം അല്ലായിരുന്നു, അപ്പൊ ഞാനും എന്റെ എഡിറ്റർ മാത്രമേ ഉള്ളൂ. ഇവരിപ്പോ കയറുന്നു, കുറച്ചു പേർ അങ്ങോട്ട് ഓടുന്നു, കുറച്ചു പേർ ഇങ്ങോട്ട് ഓടുന്നു. ഞാൻ അതിൻ്റെ അകത്ത് ഇവരെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക, കുറച്ചു പേര് ബാത്റൂമിൻ്റെ അകത്ത് കയറി ഡോർ അടക്കുന്നു. അപ്പൊ ഞാൻ ഒരു ബാത്റൂമിൽ ചെന്ന് തുറക്കാൻ നോക്കും. അപ്പൊ അവർ പറയും, ആ ഇല്ല കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ അകത്തുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇവരെന്തിനായിരിക്കും ബാത്റൂമിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്? ഞാൻ തിരിച്ചു വെച്ചിരുന്നെങ്കിൽ തിരിച്ച് ഞാൻ ഓടി ചെല്ലുമ്പോൾ എന്റെ ബെഡ്റൂമിൽ ഇവരെല്ലാരും കൂടി നിന്നിട്ട് അരിച്ചു പറക്കുന്നു. അപ്പൊ എന്റെ ഭയം ഇവരെന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മളതൊക്കെ സിനിമയിലെ കണ്ടിട്ടുണ്ട്. ലാലേട്ടന്റെ പടത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിടിക്കാൻ വേണ്ടി വരുന്നത്. ഇതാണ് പരിപാടി. ഞാനപ്പം ഭയന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ലായിരുന്നു. എന്നെ കുരുക്കാൻ എക്സൈസ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അവർക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. അവർ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു സാർ നിങ്ങൾ ആരെങ്കിലും ഇത് വെച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ലടാ, കാരണം അങ്ങനെ ചെയ്യാനാണെങ്കിലൊക്കെ ചെയ്യാം, പക്ഷെ ചെയ്യില്ല, കാരണം നിന്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞവരെ കുഴപ്പമായിരിക്കും അത്. കാരണം ഞങ്ങൾ ഇത്രയും തപ്പിയിട്ട് നിന്റെ ഒന്നും കിട്ടിയില്ല, എന്റെ ഒരു വായുവിളി പോലും കിട്ടിയില്ല. നമ്മളൊരു തലവേദന ഒരു മരുന്നെങ്കിലും കരുതണ്ടേ? അതുപോലും ഇല്ല എന്റെ കയ്യിൽ.